അമർ കൗശികിന്റെ ഒരു സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പുറത്ത് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം സ്ത്രീ അതുപോലെ ഇംപ്രസ് ചെയ്തൊരു സിനിമയാണ്. വരുൺ ധവൻ അമർ കൗശിക് കോമ്പിനേഷന്റെ ഭേടിയ എന്ന സിനിമ വരുമ്പോഴത്തേക്കും അതിന്റെ ട്രെയിലർ വെക്കാൻ നല്ലൊരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്ത സിനിമയായിരുന്നു. ആ സിനിമ ഞാൻ അടുത്ത ദിവസം കണ്ടു. ഇതിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പല പല എലമെന്റുകൾ കറക്റ്റായി വർക്കൗട്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ അതിനപ്പുറം ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം ഈ സിനിമ നല്ല മനോഹരമായി കൺവേ ചെയ്തു. അപ്പൊ അപ്രതീക്ഷിതമായി വന്നു കയറി ആ ഒരു സ്പെഷ്യൽ ഫാക്ടറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ച ചില കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയാം. ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് എന്റെ VFX ആയിരുന്നു. അത് ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് അറിയാം അതൊരു ഒരുമാതിരി ഒരു ഫിനിഷ് ഉള്ള നല്ലൊരു ക്ലാസി വർക്ക് ആയിരിക്കുമെന്ന്. ആ ഒരു ഇത് നന്നായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. പർട്ടിക്കുലർലി ഇത് 3D ഡെലിവറി ചെയ്തപ്പോഴത്തേക്കും നമ്മൾ 3D കാണുമ്പോഴത്തേക്കും ഈ ചെന്നായിയുടെ അല്ലെങ്കിൽ ഈ ഭേടിയയുടെ സീനുകളൊക്കെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അതിന് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു കളർ ടോണും അതിന്റെ ഒരു ലൈറ്റ് സെറ്റിങ്ങും ആ ഓവറോൾ ആംബിയൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ VFX വർക്ക് നന്നായി വന്നിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഡെഫിനറ്റ്ലി ഒരു ഹാർട്ട് എന്ന് പറയുന്നത്, എന്റെ VFX വർക്ക്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇത് വെറുതെ ഒരു VFX ഷോ മാത്രം അല്ലാതെ കുറച്ചുകൂടെ നമ്മളുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ ഈ സിനിമയിലെ ഏറ്റവും വലിയ ഫാക്ടറായി എനിക്ക് തോന്നുന്നത് എന്റെ ഹ്യൂമർ എലമെന്റ് ആണ്. പിന്നെ ഇത് വെറുതെ കോമഡിക്ക് വേണ്ടി കോമഡി എന്നുള്ളത് മാത്രമല്ല, എന്താ പറയാ, നമ്മള് വീണ്ടും ഓർത്തിച്ചിരിക്കാൻ പറ്റുന്ന പോലെ തമാശകളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതില് ഹിമേഷ് രേഷമിയെ വെച്ചുകൊണ്ടുള്ള ഒരു സീൻ, പുള്ളി കാര്യം വരുന്നുണ്ടെങ്കിലും പുള്ളിയുടെ വോയിസ് വരുന്ന ഒരു പർട്ടിക്കുലർ സീനില് ആ ഒരു തമാശ ഈ അടുത്തിടക്ക് ഞാൻ കണ്ടുള്ളത് വെച്ച് വളരെ മനോഹരമായി എൻജോയ് ചെയ്ത ഒരു തമാശ. പിന്നെ ഈ സിനിമയുടെ വലിയൊരു അട്രാക്റ്റീവ് ഘടകമായിട്ട് എനിക്ക് തോന്നിയ ഈ ഒരു ബ്ലെൻഡാണ്. അതിനൊരു വലിയൊരു ഹൊറർ അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഇവരിങ്ങനെ ഹ്യൂമർ ലേസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് രണ്ടും ഒരു ഒന്നിന് പുറത്തോട്ട് ഒന്ന് കയറി നിൽക്കുന്ന പോലെയല്ല. നമുക്ക് നമ്മൾ പേടിക്കേണ്ട സീനുകളിൽ നമുക്ക് ശരിക്കും പേടി തന്നെ വരും. പക്ഷെ ഫുൾ ടൈം നമ്മളെ അങ്ങനെയല്ല അത് ഇരുത്തുന്നത്. ഇടയ്ക്കൊരു റിലീഫ് തന്നുകൊണ്ട് നല്ല കുറച്ച് കോമിക് ഹ്യൂമർ സിറ്റുവേഷൻസ് കൊണ്ടുവന്നുകൊണ്ട് നന്നായിട്ട് ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് അതിന്റെ. അത് ഡെഫിനറ്റ്ലി ഒരു വിന്നിംഗ് ഫാക്ടർ. ഇനി മൂന്നാമതായി ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ മെസ്സേജ് ആണ്. ഈ സിനിമ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇപ്പൊ നേച്ചറും മനുഷ്യനും തമ്മിലുള്ള ഒരു ബാലൻസിനെ പറ്റി ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അത് വളരെ ഒരു എന്താ പറയാ, ഒരു പ്രീച്ചിങ് മോഡിലോട്ട് കൊണ്ടുവരാതെ തന്നെ ഒരു രീതിയിൽ നമ്മളോട് ഡെലിവർ ചെയ്ത് വെക്കാൻ സിനിമയ്ക്ക് ആവുന്നുണ്ട്. അത് ഇത്തരം ഒരു എന്താ പറയാ, ഒരു എന്റർടൈനർ പാക്കേജിംഗിൽ ഇതുപോലെയൊക്കെ പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമയിൽ ആ ഒരു മെസ്സേജ് വളരെ ഭംഗിയായി അവർ ഡെലിവർ ചെയ്തെന്നുള്ളത് ഡെഫിനറ്റ്ലി അവർക്കൊരു നോട്ട് വെർത്തി അച്ചീവ്മെന്റ് തന്നെയാണ്. പിന്നെ ഇപ്പൊ എല്ലാ ഒരു യൂണിവേഴ്സിന്റെ സമയമാണല്ലോ അല്ലെ. ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇപ്പൊ ബ്രഹ്മാസ്ത്ര തുടങ്ങി വെച്ചിട്ടുണ്ട്, നമ്മുടെ ലോകേഷ് കനകരാന്റെ യൂണിവേഴ്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ മാർവലിന്റെ യൂണിവേഴ്സിന് തുല്യമായിട്ട് അല്ലെങ്കിൽ DC യൂണിവേഴ്സിന് തുല്യമായിട്ട് ഇന്ത്യൻ സിനിമയിൽ പല പല യൂണിവേഴ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെയും അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ത്രീ എന്ന സിനിമയിലെ ക്യാരക്ടേഴ്സ് ഇതിൽ ഗസ്റ്റ് അപ്പിയറൻസിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ പോസിബിളി ഇതിന്റെ ഒരു അടുത്ത ഭാഗം നമ്മൾ കാണാൻ പോകുന്ന അങ്ങനെ ഒരു ബ്ലെൻഡഡ് കഥയാവാം. രണ്ട് സിനിമകളിലെയും ക്യാരക്ടേഴ്സ് ഒരുമിച്ച് തരാം. അതൊക്കെ വളരെ രസമായിരിക്കും തോന്നുന്നു അങ്ങനെ ഇതിന്റെ ഒരു നെക്സ്റ്റ് വെർഷൻ വരാൻ പോകുന്നു. അപ്പൊ ഇനി ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഫാക്ടറിലോട്ട്, ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന പക്ഷേ ഈ സിനിമ മനോഹരമായി ഡെലിവർ ചെയ്ത ഒരു പർട്ടിക്കുലർ മെസ്സേജിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട്, എന്റെ ചാനൽ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഇനി ആ ഒരു സ്പെഷ്യൽ ഫാക്ടറിലോട്ട്. ഈ ഒരു പർട്ടിക്കുലർ തീം അല്ലെ, ഒരു വെയർവുൾഫ് അല്ലെങ്കിൽ ഒരു ഭേടിയ അങ്ങനെ ഒരു മനുഷ്യ ചെന്നായെന്നൊക്കെ മലയാളത്തിൽ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു തീം കൊണ്ടുവന്ന് ഇവർ നോർത്ത് ഈസ്റ്റിൽ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ പുറകിൽ ഒരു ഒരു വിഷൻ ഉണ്ട്, ഒരു തോട്ട് ഉണ്ടെന്ന് നമുക്കൊരു സെൻസ് കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു ബാക്ക്ഡ്രോപ്പ് ഇത്തരം ഒരു കഥ പറയാൻ വളരെ സ്യൂട്ടഡ് ആണ്. ആ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഒരു ഹ്യൂമറിൽ പൊതിഞ്ഞ് വളരെ ടൈംലി ആയി നല്ല കറക്റ്റായ പൊസിഷനിൽ ഈ സിനിമ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഓർത്തിരിക്കുമ്പോഴത്തേക്കും അത്തരം സീനുകൾ നമ്മുടെ മനസ്സിൽ വന്ന് നിൽക്കും. ഫോർ എക്സാമ്പിൾ, ഇവർ പോകാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊരു സംസാരം വരുമ്പം ഈ സ്ഥലം എവിടെയാണെന്ന് തന്നെ ഇതിൽ പകുതി പേർക്കും തിട്ടമില്ല. അത് ഇന്ത്യയുടെ പാർട്ടാണെന്നുള്ളതിനെ കുറിച്ച് തന്നെ റിയലൈസേഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇയാളുടെ കൂട്ടുകാരനെ നിൽക്കുന്ന ക്യാരക്ടറും ഒരു സിറ്റുവേഷനിൽ പറയുന്നുണ്ട് ഞാൻ ഹിന്ദി പറയുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് ഞാൻ ഇന്ത്യക്കാരനാവാതിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പല പല മൊമെന്റ്സിലൂടെ ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു രാഷ്ട്രീയം കൂടി ഈ സിനിമ പറഞ്ഞു. നോർത്ത് ഈസ്റ്റിന്റെ ഒരു പെയിനും അവിടുത്തെ ജനങ്ങളുടെ ഒരു വേദനയുമായിട്ട് ഒരു ഒറ്റപ്പെടലും മനോഹരമായ രീതിയിൽ ഭേടിയ എന്ന സിനിമ കൺവേ ചെയ്തു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതായിരുന്നു ആ സർപ്രൈസിങ് എലമെന്റ്.